Next problem, രണ്ട് വർഷത്തെ ഡീറ്റെയിൽസ് ആണ് തന്നിരിക്കുന്നത്. 1999 2000 ദെൻ കുറച്ച് അസറ്റുകളും ലൈബിലിറ്റീസും തന്നിട്ടുണ്ട്. നമുക്ക് ഓരോന്ന് നോക്കാം. ക്യാഷ് കറണ്ട് അസറ്റ് ആണ് നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പിലാണ് ആവശ്യം. ഡെപ്റ്റേഴ്സ് കറണ്ട് അസറ്റ് ഫസ്റ്റ് സ്റ്റെപ്പ്, ദെൻ സ്റ്റോക്ക് കറണ്ട് അസറ്റ് ഫസ്റ്റ് സ്റ്റെപ്പിൽ ആവശ്യമുണ്ട്. ലാൻഡ് നോൺ കറണ്ട് ആണ് സെക്കൻഡ് സ്റ്റെപ്പിൽ. ബിൽഡിംഗ് നോൺ കറണ്ട് സെക്കൻഡ് സ്റ്റെപ്പ്. മെഷീനറി നോൺ കറണ്ട് സെക്കൻഡ് സ്റ്റെപ്പ്. ദെൻ ക്രെഡിറ്റേഴ്സ് ഇതെന്തായിരിക്കും? കറണ്ട് ലൈബിലിറ്റി ഫസ്റ്റ് സ്റ്റെപ്പിൽ ആവശ്യമുണ്ട്. ബാങ്ക് ലോൺ, ബാങ്ക് ലോൺ എന്ന് പറയാൻ വെച്ചാൽ ഇപ്പോൾ എന്തായിരിക്കും? ലോൺ എടുക്കാന്ന് വെച്ചാൽ ഇപ്പോൾ ഷോർട്ട് പീരീഡ് ആയിരിക്കുമോ ലോങ് പീരീഡ് ആയിരിക്കുമോ? നമ്മൾ സാധാരണ ലോങ് പീരീഡിലേക്കാണ് ബാങ്ക് ലോൺ എടുക്കാറ്. ഇനി അതേസമയം ഷോർട്ട് ടേം ആണെങ്കിൽ ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ കറണ്ട് ലൈബിലിറ്റി ആയിട്ട് എടുത്താൽ മതി. അല്ലാത്ത ഒട്ടുമിക്ക കേസുകളൊക്കെ ഏതെന്നെയാണ് ലോങ് ടേം ആയിരിക്കും, അത് നമ്മൾ നോൺ കറണ്ട് അക്കൗണ്ട് ആയിട്ടാണ് എടുക്കേണ്ടത്. അല്ലെങ്കിൽ നേരത്തെ പോലെ നേരത്തെ പ്രോബ്ലത്തിൽ ചെയ്തുകൊണ്ട് തന്നെ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കത് കറണ്ട് ലൈബിലിറ്റി ആയിട്ട് എടുക്കാം. ബാങ്ക് ലോൺ എന്ന് പറയുകയാണെങ്കിൽ സ്റ്റോറേജ് ലോങ് പീരീഡ് ആണ്, അപ്പോൾ ഇതെന്തായിരിക്കും? ഒരു നോൺ കറണ്ട് അക്കൗണ്ട് ആയിരിക്കും. ദെൻ ക്യാപിറ്റൽ, നമ്മൾ സാധാരണ വരയ്ക്കുന്ന പോലത്തെ ക്യാപിറ്റൽ അക്കൗണ്ടും വരയ്ക്കണം. നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പിൽ രണ്ട് വർഷം തന്നിരിക്കണം. ദെൻ ഇതിൽ പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ ഇത് രണ്ട് അഡീഷണൽ ഇൻഫർമേഷൻ ആയിട്ട് തന്നിട്ടുണ്ട്. ഒന്നാമത്തേത് പറയുന്നത് ഡ്രോയിങ്സ് ഡ്യൂറിങ് ദ ഇയർ വാസ് റുപ്പീസ് 20,000, ഡിപ്രീസിയേഷൻ ചാർജസ് ഓൺ മെഷീനറി 4,000. ഓക്കെ, ഡ്രോയിങ്സ് തന്നിട്ടുണ്ട്, അതുപോലെ മെഷീനറിയുടെ ഡിപ്രീസിയേഷനും തന്നിട്ടുണ്ട്. അത് അഡീഷണൽ ഇൻഫർമേഷൻ ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞോണം തന്നെ അഡീഷണൽ ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ അത് രണ്ട് അക്കൗണ്ടിൽ അത് വരണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരെണ്ണത്തിൽ മാത്രം വന്നാൽ പോലെ രണ്ടെണ്ണത്തിൽ വരേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഡ്രോയിങ്സ് എവിടെയാണ് വരിക? ഡ്രോയിങ്സ് നമ്മൾ ഇവിടെ നിന്ന് കൊണ്ട്, ഡ്രോയിങ്സ് എന്ന് പറയുന്നത് എന്താണ്? പ്രൊപ്രൈറ്ററിൻ്റെ ആവശ്യത്തിന്, പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയിട്ട് അയാളെ ബിസിനസ്സിൽ നിന്നും എടുത്തു കൊണ്ടുപോകുന്ന ഇതിനെ വിളിക്കുന്ന പേരാണ് ഡ്രോയിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ ഡ്രോയിങ്സ് വരേണ്ട സ്ഥലം എവിടെയാണ്? നമ്മുടെ ക്യാപിറ്റൽ അക്കൗണ്ട് ആണ്, ക്യാപിറ്റലിൽ നിന്നല്ല എടുത്തു കൊണ്ടുപോകുന്നത്. അപ്പോൾ അതിൻ്റെ ഇഫക്റ്റ് വരേണ്ടത് ക്യാപിറ്റൽ അക്കൗണ്ട് ആണ് ഒരു സ്ഥലം എന്ന് പറയുന്നത്. രണ്ടാമത്തെ പ്ലേസ് എന്ന് പറയുന്നത് നമ്മൾ ഡ്രോയിങ് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോവാണ് ചെയ്യുന്നത്. അപ്പോൾ അതെവിടെ കാണിക്കണം? നമ്മൾ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിലെ അപ്ലിക്കേഷൻ ഓഫ് ഫണ്ടിൽ കാണിക്കണം. കാരണം നമ്മുടെ ബിസിനസ്സിൽ നിന്ന് ക്യാഷ് പുറത്തേക്ക് പോവുകയാണ്, അയാളുടെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയിട്ട് ക്യാഷ് എടുത്ത് കൊണ്ടുപോയാൽ നമ്മുടെ കമ്പനിയിൽ നിന്ന് ക്യാഷ് പുറത്തേക്ക് പോകുന്നു. സോ ഇറ്റ് ഈസ് ആൻ അപ്ലിക്കേഷൻ ഓഫ് ഫണ്ട്. അതാണ് അതിൻ്റെ ഡ്രോയിങ്സിൻ്റെ അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ട് വരിക. ദെൻ ഡിപ്രീസിയേഷൻ ഓൺ മെഷീനറി അക്കൗണ്ട്, മെഷീനറി. അപ്പോൾ എവിടേക്ക് വരിക? ആദ്യം മെയിനായിട്ട് വേണ്ട സ്ഥലം മെഷീനറി അക്കൗണ്ട് ആണ്. കാരണം മെഷീനറിയിലെ ഡിപ്രീസിയേഷൻ, അപ്പോൾ മെഷീനറി അക്കൗണ്ടിൽ എന്തായാലും വന്നിരിക്കണം. പ്ലസ് പിന്നെ വരുന്ന നമ്മൾ സാധാരണ ഡിപ്രീസിയേഷൻ എവിടെയാണ് കാണിക്കാറ്? ഫണ്ട് ഫ്രം ഓപ്പറേഷനിലാണ് കാണിക്കാറ്. അപ്പം മൂന്നാമത്തെ സ്റ്റെപ്പിലെ കാണിക്കുന്നത്. അപ്പോൾ അതിന് രണ്ട് സ്ഥലം, ഡ്രോയിങ്സിന് ക്യാപിറ്റൽ അക്കൗണ്ടും അതുപോലെ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റും, ഡിപ്രീസിയേഷന് കൺസേൺഡ് മെഷീനറി അക്കൗണ്ട് പ്ലസ് ഫണ്ട് ഫ്രം ഓപ്പറേഷൻസ് കണ്ടുപിടിക്കണം. അടുത്ത മൂന്നാമത്തെ സ്റ്റെപ്പിലുമാണ് അതിൻ്റെ അപ്ലിക്കേഷൻ വരിക. ഓക്കെ, അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ. ജസ്റ്റ് ഒരു ഇൻട്രോ, നമുക്കിനി പ്രോബ്ലം ചെയ്യാം. ഫസ്റ്റ് സ്റ്റെപ്പ് കടക്കാം. പ്രിപ്പറേഷൻ ഓഫ് ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ നോക്കാം. അതിൽ നമുക്ക് രണ്ട് വർഷങ്ങളാണ് തന്നിരിക്കുന്നത്. രണ്ട് വർഷം എഴുതാം, ദെൻ ഇൻക്രീസും ഡിക്രീസും വർക്കിംഗ് ക്യാപിറ്റലും കണ്ടുപിടി എഴുതാം. ഇനി എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ സാധാരണ എഴുതുന്ന പോലെ തന്നെ കറണ്ട് അസറ്റ്സും കറണ്ട് ലൈബിലിറ്റിയും എഴുതാം. കറണ്ട് അസറ്റിൻ്റെ അണ്ടറിൽ മെയിനായിട്ടും രണ്ട് ഐറ്റംസ് ആണ് വരുന്നത്. അത് രണ്ട് തെറ്റിക്കാണ്ട് എടുത്ത് എഴുതാം. സോറി, രണ്ടായിട്ടില്ല, മൂന്ന് ഐറ്റംസ് വരുന്നുണ്ട്. ക്യാഷ്, ഡെപ്റ്റേഴ്സ് ആൻഡ് സ്റ്റോക്ക്, ഇത് മൂന്നാണ് വരുന്നത്. ആ മൂന്നായിട്ടത്തിനെയും എമൗണ്ടുകൾ തെറ്റിക്കാതെ എടുത്തെഴുതാം. രണ്ട് വർഷത്തിലും എഴുതി കഴിഞ്ഞാൽ അത് ടോട്ടൽ ചെയ്യുക. ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 1999 ലെ 435,000 കിട്ടും. അതുപോലെ 2000 ലെ 332,500 കിട്ടും. ദെൻ ടോട്ടൽ കറണ്ട് അസറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വരയ്ക്കുന്ന കണ്ടുപിടിക്കേണ്ടത് കറണ്ട് ലൈബിലിറ്റി ആണ്. ആകെ ഒരേ ഒരു കറണ്ട് ലൈബിലിറ്റി ഉള്ള ക്രെഡിറ്റേഴ്സ്, ആ എമൗണ്ട് എഴുതാം. 18,000 20,500 അത് തന്നെ ടോട്ടൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ കറണ്ട് ലൈബിലിറ്റി ആയിട്ട് നമുക്ക് 18,000 കിട്ടി, അതുപോലെ 20,500 കിട്ടി. ഇനി എന്താണ്? നമുക്ക് ടോട്ടൽ കറണ്ട് അസറ്റ് ഉണ്ട്, ടോട്ടൽ കറണ്ട് ലൈബിലിറ്റി നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ നമുക്കിനി എന്ത് കണ്ടുപിടിക്കാം? വർക്കിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാം. ആ കറണ്ട് അസറ്റിൽ നിന്ന് കറണ്ട് ലൈബിലിറ്റി ലെസ് ചെയ്യാം. കറണ്ട് അസറ്റ് എമൗണ്ടായ 35,000 നിന്ന് കറണ്ട് ലൈബിലിറ്റി എമൗണ്ടായ 18,000 ലെസ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 17,000 ആണ് 99ലത്തെ വർക്കിംഗ് ക്യാപിറ്റലായിട്ട് കിട്ടുക. ദെൻ 2000ലത്തെ 32,500 നിന്ന് 20,500 ലെസ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 12,000 കിട്ടും. അതാണ് നമ്മുടെ 2000ലത്തെ വർക്കിംഗ് ക്യാപിറ്റലായിട്ട് വരിക. ഓക്കെ, അപ്പോൾ 17,000 12,000. ഓക്കെ, ഇനി നമ്മൾ കമ്പയർ ചെയ്യുക. 99ലെ 17,000 എന്നുള്ളത് 12,000 ആയിട്ട് കുറയാണ് ഉണ്ടായത്. അപ്പോൾ എന്താ ഇവിടെ ഏതെന്നത്? ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് ഡിഫറൻസ് എമൗണ്ട് ആയ 5,000 ഏത് കോളത്തിൽ എഴുതണം? ഏത് കോളത്തിലാണ് ഷോർട്ടേജ്?
2000 shortage ആ കോളത്തിൽ എഴുതി ഓക്കെ 17000 എന്നുള്ളത് 12000 ആയിട്ട് കുറഞ്ഞപ്പോൾ ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു ഡിഫറൻസ് എമൗണ്ട് ആയ 5000 2000 ന്റെ കോളത്തിൽ എഴുതി ദെൻ ഇവിടെ ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ ഏത് കോളത്തിൽ എഴുതാം ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ കോളത്തിൽ അതിന്റെ നേരെ ഈ സെയിം എമൗണ്ട് 5000 എഴുതാം ഓക്കെ അപ്പോൾ അതിന്റെ അഡ്ജസ്റ്റ്മെന്റ് കഴിഞ്ഞു ഇനി കമ്പാരിസൺ ആണ് കറണ്ട് അസറ്റും വർക്കിംഗ് ക്യാപിറ്റലും നമ്മുടെ കമ്പാരിസൺ ആണ് ആദ്യത്തെ ഐറ്റം ക്യാഷ് 5000 എന്നുള്ളത് 2300 ആയിട്ട് കുറഞ്ഞു ഡിഫറൻസ് എമൗണ്ട് ആയ 2700 കുറഞ്ഞതുകൊണ്ട് ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ കോളത്തിൽ എഴുതി ദെൻ ഡെപ്റ്റേഴ്സ് 17500 എന്നുള്ളത് 19200 ആയിട്ട് കൂടി കറണ്ട് അസറ്റ് കൂടിയതുകൊണ്ട് ഡിഫറൻസ് എമൗണ്ട് ആയ 1700 ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ കോളത്തിൽ എഴുതി ദെൻ സ്റ്റോക്ക് 12500 എന്നുള്ളത് 11000 ആയിട്ട് കുറഞ്ഞു കറണ്ട് അസറ്റ് ആയതുകൊണ്ട് ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ കോളത്തിൽ 1500 എഴുതി ഓക്കെ അപ്പോൾ കറണ്ട് അസറ്റിൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞു ഇനി ആകെ ഒരു കറണ്ട് ലൈബിലിറ്റി ഉള്ളൂ അതെന്തായത് 18000 എന്നുള്ളത് 20500 ആയിട്ട് കൂടി കറണ്ട് ലൈബിലിറ്റി ആയതുകൊണ്ട് കൂടിയാൽ ഏതിലെഴുതണം ഡിക്രീസ് കോളത്തിൽ എഴുതണം ഡിക്രീസ് കോളത്തിൽ എത്ര എഴുതി ഡിഫറൻസ് എമൗണ്ട് ആയ 2500 എഴുതി ഓക്കെ അപ്പോൾ നമ്മൾ ഒന്നാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു എല്ലാതും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കമ്പാരിസനോടും ചെയ്യാൻ മറക്കരുത് എന്നാലാണ് നമുക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ ഇതിൻ്റെ റിസൾട്ടായിട്ട് എത്ര കിട്ടി എന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് 5000 കിട്ടിയിട്ടുണ്ടായിരുന്നു അത് നമ്മൾ എവിടെ എഴുതണം ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഡിക്രീസ് ആയതുകൊണ്ട് സോഴ്സസ് ഓഫ് ഫണ്ടിൻ്റെ അണ്ടറിലെ 5000 എത്തണം ഓക്കെ അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു ഇനി നമുക്ക് സെക്കൻഡ് സ്റ്റെപ്പ് ചെയ്യാം എന്താണ് നോൺ കറണ്ട് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാം ലൈബിലിറ്റിയിലത്തെ ആദ്യം നമ്മൾ ഏതാ വരയ്ക്കാറ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ആണ് വരയ്ക്കാറ് അതുപോലെ തന്നെ ചെയ്യാം ലൈബിലിറ്റി ആയതുകൊണ്ട് ഓപ്പണിംഗ് ബാലൻസ് ക്രെഡിറ്റ് സൈഡിലെ ബാലൻസ് ഡ്രോഡൌൺ എന്ന് പറഞ്ഞിട്ട് ഓപ്പണിംഗ് എമൗണ്ട് ആയ 77000 എഴുതി ദെൻ ക്ലോസിംഗ് എമൗണ്ട് ഡെബിറ്റ് സൈഡിൽ 78000 ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിട്ടും എഴുതി എന്നിട്ട് പിന്നെ നമ്മൾ നോക്കുക ഇതിനായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റുകൾ വന്നിട്ടുണ്ടോ എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു ഡ്രോയിങ്സ് വന്നാൽ അതിൻ്റെ റിഫ്ലക്ഷൻ വരേണ്ട ഒരു അക്കൗണ്ട് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ആണ് കാരണം പ്രൊപ്രൈറ്റേഴ്സ് എടുത്തുകൊണ്ട് പോവുക ക്യാപിറ്റലിൽ നിന്നാണ് അപ്പോൾ ക്യാപിറ്റലെ കുറയ്ക്കണം അല്ലേ എടുത്തുകൊണ്ട് പോകുമ്പോൾ സപ്പോസ് ഇപ്പോൾ 100000 രൂപയുള്ള സ്ഥലത്ത് ഒരു 20000 റുപ്പീസ് പ്രൊപ്രൈറ്റർ എടുത്തുകൊണ്ട് പോയി അപ്പോൾ അത് എത്രയായിട്ട് കുറഞ്ഞു 80000 ആയിട്ട് കുറഞ്ഞു ആ ലയബിലിറ്റികൾ കൂടി കൂട്ടണമെങ്കിൽ എന്ത് ചെയ്യണം ക്രെഡിറ്റ് ചെയ്യണം അപ്പോൾ കുറയ്ക്കണമെങ്കിൽ എന്ത് ചെയ്യണം ഡെബിറ്റ് ചെയ്യണം അപ്പോൾ ഡെബിറ്റ് സൈഡിലാണ് ഡ്രോയിങ് സൈഡ് എഴുതേണ്ടത് മനസ്സിലായ എല്ലാ ലയബിലിറ്റികൾക്കും ഓപ്പണിംഗ് ബാലൻസ് ഏതാണ് ക്രെഡിറ്റ് സൈഡിലാണ് ക്രെഡിറ്റ് സൈഡിൽ കൂടും തോറും ക്രെഡിറ്റ് സൈഡിൽ ബാലൻസിങ് ഫിഗർ വരും തോറും ആ ലയബിലിറ്റി കൂടുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് കൂട്ടല്ല വേണ്ടത് കുറയ്ക്കാനാണ് വേണ്ടത് അപ്പോൾ നമ്മൾ ഡ്രോയിങ്സ് ഈ അക്കൗണ്ടിലെ ക്രെഡിറ്റ് ഡെബിറ്റ് സൈഡിൽ എഴുതുക ഡ്രോയിങ്സ് എന്ന് പറഞ്ഞിട്ട് എത്ര രൂപയെ കൊണ്ടുപോയേ 20000 അപ്പോൾ ഡ്രോയിങ്സ് എന്ന് പറഞ്ഞിട്ട് 20000 എഴുതുക അപ്പോൾ ഓപ്പണിങ്ങും ക്ലോസിങ്ങും എഴുതി പിന്നെ ഇതിൽ വരുന്ന ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് അഡീഷണൽ ഇൻഫർമേഷനായിട്ട് തന്നതുകൊണ്ട് അതും കൂടി എഴുതി ഇനി നമ്മൾ ബാലൻസ് ചെയ്യുക ബാലൻസ് ചെയ്യുമ്പോൾ ബാലൻസിങ് ഫിഗർ ക്രെഡിറ്റ് സൈഡിൽ വരും ലയബിലിറ്റികളുടെ ബാലൻസിങ് ഫിഗർ ക്രെഡിറ്റ് സൈഡിൽ വന്നാൽ അതിൻ്റെ അർത്ഥം ആ ലയബിലിറ്റി കൂടിയിട്ടുണ്ടാവും ഷെയർസ് കൂടുന്നത് എങ്ങനെയാണ് ഇഷ്യൂ ഓഫ് ഷെയർസ് ആണ് അപ്പോൾ ഇഷ്യൂ ഓഫ് ഷെയർസ് എന്ന് പറഞ്ഞിട്ട് ബ്രാക്കറ്റിലെ ബാലൻസിങ് ഫിഗർ കൊടുത്തോ ഡിഫറൻസ് എമൗണ്ട് 21000 കിട്ടി ഓക്കെ അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഡ്രോയിങ്സ് ഉണ്ടെങ്കിൽ അത് കാണിക്കേണ്ടത് എവിടെയാണ് ഈ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിലാണ് അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് കാണിക്കേണ്ടത് ഓക്കെ അപ്പോൾ ഇനി ഇതിൻ്റെ റിസൾട്ടായ ഇഷ്യൂ ഓഫ് ഷെയർസ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിലെ സോഴ്സസിൻ്റെ സൈഡിൽ വരും കാരണം ഇഷ്യൂ ഷെയർസ് ഇഷ്യൂ ചെയ്യുമ്പോൾ കമ്പനിയിലേക്ക് ഫണ്ട് വരാണ് ചെയ്യുന്നത് അപ്പോൾ ഈ 21000 നമുക്ക് സോഴ്സസിൻ്റെ അണ്ടറിൽ എഴുതാം അടുത്തത് വരയ്ക്കാനുള്ളത് ലോൺ അക്കൗണ്ട് ആണ് വരയ്ക്കുക ലോൺ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് എഴുതുക ബാലൻസ് ഓപ്പണിംഗ് ബാലൻസ് ക്രെഡിറ്റ് സൈഡിലെ ബാലൻസ് ബ്രോഡൗൺ എന്ന് പറഞ്ഞിട്ട് 15000 എഴുതി ക്ലോസിംഗ് ബാലൻസ് ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിട്ട് 19500 ഡെബിറ്റ് സൈഡിലും എഴുതി ഇനി ലോണിനെ കുറിച്ച് പ്രത്യേകിച്ചൊന്നും അഡ്ജസ്റ്റ്മെൻറ്റ് തരാത്തത് കൊണ്ട് നമുക്കത് ടോട്ടൽ ചെയ്യാം ബാലൻസിങ് ഫിഗർ എത്ര എവിടെ വന്നു ക്രെഡിറ്റ് സൈഡിൽ വന്നു 4500 ആണ് വരിക അതായത് ലയബിലിറ്റികൾക്ക് ബാലൻസിങ് ഫിഗർ ക്രെഡിറ്റ് സൈഡിൽ വന്നാൽ അതിൻ്റെ അർത്ഥം ആ ലയബിലിറ്റി കൂടിയിട്ടുണ്ട് ഇപ്പോൾ ലയബിലിറ്റി ഏതാണ് ലോണാണ് ലയബിലിറ്റി ആ ലോൺ എന്ന് പറഞ്ഞാൽ ലയബിലിറ്റി കൂടണമെങ്കിൽ അതിൻ്റെ അർത്ഥം എന്തായിരിക്കും നമ്മൾ പുതിയ ലോണ് മൊബിലൈസ് ചെയ്തിട്ടുണ്ടാവും അതല്ല അങ്ങനെ ലയബിലിറ്റി കൂടുക ലോൺ എമൗണ്ട് കൂടുന്ന ചില അർത്ഥം എന്താണ് ഇത്രയും നാളും 10000 രൂപ വരെ ലോൺ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ അത് 15000 രൂപയായി അതിൻ്റെ അർത്ഥം എന്താണ് നമ്മൾ 5000 രൂപയിൽ കൂടി പുതിയ ലോൺ എടുത്തിട്ടുണ്ട് അപ്പോൾ എന്താണ് ഇവിടെ എഴുതേണ്ടത് റേസിങ് ഓഫ് ലോൺ ബാലൻസ് ഫിഗർ എഴുതേണ്ടതാണ് റേസിങ് ഓഫ് ഫണ്ട് ലോൺ എന്ന് പറഞ്ഞിട്ട് 4500 വരും ഓക്കെ ബാലൻസിങ് ഫിഗറാണത്
fund flow statement ile loan edukkumba company ilke cash varana cheya appo sources of fund inde adile raising of loan nu parnatte 4500 kaanikkana okay appo idare pudhiya item aanu loan sadharana varakku item aanu sadharana liability treat cheyanum janne opening um closing um elda vera or adjustment illengil tally cheya credit side aanu balancing figure nu vechale namukku loan kootanam loan koota pudhudayitte loan edukkumba appo raising of loan nu paraya அதே சமயம் டெபிட் சைடில் பேலன்ஸ் ஷீட் ஃபிகர் வந்தது வச்சால் எந்த அர்த்தம் என்ன ஆ லோன் எமௌண்ட் குறஞ்சு எங்கே லோன் எமௌண்ட் குறையா ரீபேமெண்ட் நடத்தும்போ அப்போ கிரெடிட் டெபிட் சைடில் பேலன்ஸ் ஃபிகர் வந்திருந்தெங்கில் நம்ம என்ன எழுதுமாயிருந்தோ ரீபேமெண்ட் ஆஃப் லோன் என்று பண்ணிட்டு அத்தக்கு எமௌண்ட் நம்ம குறைச்சு எழுதுமாயிருந்தோம் பட்சே இவட கூடியேக்கான செய்தேக்கிறது புதிய லோன் எடுக்கானுண்டாயது அப்போ லோன் அக்கௌண்டில் இருந்து ரேசிங் ஆஃப் லோன் நமக்கு 4500 கிட்டி ஃபண்ட் ஃப்ளோ ஸ்டேட்மெண்ட் சோர்ஸஸின் அண்டரில் അങ്ങനെ നമ്മുടെ ലൈബിലിറ്റി സൈഡ് കഴിഞ്ഞ് നമുക്ക് അസറ്റ് സൈഡ് നോക്കാം. ആദ്യത്തെ അസറ്റ് എന്ന് പറയുന്നത് ലാൻഡ് ആണ്. അതിൻ്റെ അക്കൗണ്ട് വരയ്ക്കുക. ലാൻഡ് അക്കൗണ്ട് അസറ്റ് ആയതുകൊണ്ട് ഓപ്പണിംഗ് ബാലൻസ് ഡെബിറ്റ് സൈഡിൽ ബാലൻസ് ബ്രോഡൗൺ എന്ന് പറഞ്ഞിട്ട് 10,000 എഴുതി. ദെൻ ക്ലോസിംഗ് ബാലൻസ് ക്രെഡിറ്റ് സൈഡിൽ ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിട്ട് 15,000 എഴുതി. ഓക്കെ, ഓപ്പണിങ്ങും ക്ലോസിംഗും എഴുതി. ഇനി വേറെ പ്രത്യേകിച്ച് അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും ആകെ ഒരു ഡിപ്രീസിയേഷൻ പറഞ്ഞിരിക്കുന്നത് മെഷീനറിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ യാതൊരു റോളും ഇല്ല. അപ്പോൾ നമുക്ക് ടാലി ചെയ്യാം. ബാലൻസിങ് ഫിഗർ വന്നിരിക്കുന്നത് ഡെബിറ്റ് സൈഡിലാണ്. അസറ്റുകൾക്ക് ബാലൻസിങ് ഫിഗർ ഡെബിറ്റ് സൈഡിൽ വന്നാൽ അതിൻ്റെ അർത്ഥം ആ അസറ്റ് കൂടി. എങ്ങനെയാണ് അസറ്റ് കൂടുക? കൂടുതൽ പുതുതായിട്ട് പെർച്ചേസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ബാലൻസിങ് ഫിഗർ നമ്മൾ എന്ത് ചെയ്യണം? പെർച്ചേസ് ഓഫ് ലാൻഡ് എന്ന് പറഞ്ഞിട്ട് ബ്രാക്കറ്റിൽ ബാലൻസിങ് ഫിഗറും ഡിഫറൻസ് എമൗണ്ട് ആയ 5,000 എമൗണ്ട് കോളത്തിലും എഴുതി. ഓക്കെ, അപ്പോൾ അസറ്റ് കൂടണമെങ്കിൽ പെർച്ചേസ്, കുറയണമെങ്കിൽ സെയിൽസ്. ബാലൻസ് ഫിഗർ ഡെബിറ്റ് സൈഡിലാണെങ്കിൽ കൂടി, ക്രെഡിറ്റ് സൈഡിലാണെങ്കിൽ കുറഞ്ഞു. അപ്പോൾ ഈ പെർച്ചേസ് ഓഫ് ലാൻഡ് നമുക്ക് എവിടെ കാണിക്കുന്നത്? ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ ലാൻഡ് പെർച്ചേസ് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എവിടെ എഴുതണം? അപ്ലിക്കേഷൻ ഓഫ് ഫണ്ടിൻ്റെ അണ്ടറിലാണ് ഈ പെർച്ചേസ് ഓഫ് ലാൻഡ് എന്ന് പറഞ്ഞിട്ട് 5,000 rupees കാണിക്കേണ്ടത്. അടുത്തത് വരയ്ക്കുന്നത് ഏത് അക്കൗണ്ടാണ്? ബിൽഡിംഗ് അക്കൗണ്ടാണ് പിന്നെ അടുത്തത് കിടക്കുന്നത്. അപ്പോൾ അതിൻ്റെ അക്കൗണ്ട് വരയ്ക്കുക. അതിനും ഡിപ്രീസിയേഷൻ ബാധകമല്ല. അപ്പോൾ ആദ്യം ഓപ്പണിംഗ് എഴുതി ഡെബിറ്റ് സൈഡിലെ ബ്രോഡൗൺ എന്ന് പറഞ്ഞിട്ട് 25,000, ക്ലോസിങ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിട്ട് 27,500 എഴുതി. ദെൻ വേറെ അഡീഷണൽ ഇൻഫർമേഷൻ ഒന്നുമില്ല. അപ്പോൾ ബാലൻസ് ചെയ്യുക. ബാലൻസിങ് ഫിഗർ വന്നിരിക്കുന്നത് ഡെബിറ്റ് സൈഡിൽ തന്നെ, നേരത്തെ പോലെ തന്നെയാണ്. അസറ്റിന് ഡെബിറ്റ് സൈഡ് വന്നാൽ ആ അസറ്റ് കൂടി. ബിൽഡിംഗ് കൂടുന്നതെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം? പുതിയ ബിൽഡിംഗ് പെർച്ചേസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ നമ്മൾ എന്താ എഴുതി? പർച്ചേസ് ഓഫ് ബിൽഡിംഗ് എന്ന് പറഞ്ഞിട്ട് ബ്രാക്കറ്റിലെ ബാലൻസിങ് ഫിഗർ എഴുതി ഡിഫറൻസ് എമൗണ്ട് ആയ 2,500 അവിടെ എഴുതി. ഓക്കെ, അപ്പോൾ ഇതും കൊണ്ട് നമ്മൾ അടുക്കി പോകണം, ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പോകണം. നമ്മൾ നേരത്തെ പറഞ്ഞോണം തന്നെ നമ്മൾ ബിൽഡിംഗ് പെർച്ചേസ് ചെയ്യുമ്പോൾ നമ്മളുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോകുന്നു. അപ്പോൾ അതവിടെ കാണിക്കണം. ഏതിലെ അപ്ലിക്കേഷൻ ഓഫ് ഫണ്ടിൻ്റെ അണ്ടറിലാണ് ഈ പെർച്ചേസ് ഓഫ് ബിൽഡിംഗ് 2,500 വരും. ഓക്കെ, ദെൻ നമുക്കിനി ഒരു അക്കൗണ്ടിങ് വരയ്ക്കാണ്ട് മെഷീനറി അക്കൗണ്ട് വരയ്ക്കാം. മെഷീനറി അക്കൗണ്ട് അസറ്റ് ആയതുകൊണ്ട് ഓപ്പണിംഗ് ബാലൻസ് ഡെബിറ്റ് സൈഡിൽ എഴുതുക. ബാലൻസ് ബ്രോഡൗൺ എന്ന് പറഞ്ഞിട്ട് 40,000, ക്ലോസിംഗ് ബാലൻസ് ക്രെഡിറ്റ് സൈഡിൽ ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിട്ട് 43,000 എഴുതി. ഇനി നമ്മൾ എന്താ നോക്കേണ്ടത്? അഡീഷണൽ ഇൻഫർമേഷൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. ഒരു അഡീഷണൽ ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. പ്രത്യേകിച്ചും പറഞ്ഞിട്ടുണ്ട് ഡിപ്രീസിയേഷൻ ഓൺ മെഷീനറിയാണ് 4,000 എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ ബാലൻസ് ഷീറ്റിൽ ഡിപ്രീസിയേഷൻ എഴുതുമ്പോൾ എന്താ ചെയ്യാറ്? ഒറിജിനൽ എമൗണ്ടിൽ നിന്ന് ഡിപ്രീസിയേഷൻ ലെസ് ചെയ്തിട്ട് ഏതാണ് ചെയ്യാറ്. അതുപോലെ തന്നെയാണ് ഇവിടെയും ചെയ്യേണ്ടത്. അതായത് ഇപ്പോൾ ഓപ്പണിംഗ് ബാലൻസ് ആയി 40,000 ഉണ്ടായിരുന്നു, അതിൽ നിന്ന് നമ്മൾ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യണം. അതായത് അതിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറയ്ക്കണം. അപ്പോൾ എല്ലാ അസറ്റുകൾക്കും ഡെബിറ്റ് ബാലൻസ് ആണ്. അത് കൂട്ടണമെങ്കിൽ അപ്പോൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. കുറയ്ക്കണമെങ്കിൽ അപ്പോൾ എന്ത് ചെയ്യേണ്ടത്? ക്രെഡിറ്റ് ചെയ്യണം. ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞിട്ട് ഈ 40,000 rupees നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. മനസ്സിലായില്ലേ? എല്ലാ അസറ്റുകൾക്കും ഓപ്പണിംഗ് ബാലൻസ് ഡെബിറ്റ് ബാലൻസ് ആണ്. വീണ്ടും വീണ്ടും ഡെബിറ്റ് ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യണം? അസറ്റ് കൂട്ടാണ് ചെയ്യുന്നത്. കുറയ്ക്കണമെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ ഡിപ്രീസിയേഷൻ കുറയ്ക്കാൻ വേണ്ടത് അപ്പോൾ ഈ അക്കൗണ്ടിലെ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞിട്ട് ക്രെഡിറ്റ് സൈഡിലെ 4,000 എഴുതി. ഓക്കെ, ഓപ്പണിങ്ങും ക്ലോസിങ്ങും ആദ്യം എഴുതി. ഇനി വേറെ പ്രത്യേകിച്ച് അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നുമില്ല. അത് ടോട്ടൽ ചെയ്യുക. ബാലൻസിങ് ഫിഗർ വീണ്ടും എവിടെ തന്നെയാണ് വരുന്നത്? ഡെബിറ്റ് സൈഡിൽ തന്നെയാണ് വരുന്നത്. ഡെബിറ്റ് സൈഡിൽ വന്നാൽ അസറ്റ് കൂടി. അസറ്റ് കൂടാനുള്ള മാർഗം പർച്ചേസിംഗ് ആണ്. അപ്പോൾ പർച്ചേസ് ഓഫ് മെഷീനറി എന്ന് പറഞ്ഞിട്ട് ബ്രാക്കറ്റിൽ ബാലൻസിങ് ഫിഗർ എഴുതുക. എമൗണ്ട് നമുക്ക് 7,000 കിട്ടി. നിങ്ങൾക്ക് ക്ലിയർ ആയില്ലേ? ഡിപ്രീസിയേഷൻ ഉണ്ടെങ്കിൽ ഏത് അസറ്റിനാണോ ഡിപ്രീസിയേഷൻ അതിൻ്റെ അക്കൗണ്ടിൽ അത് ഡെബിറ്റ് ചെയ്താൽ നമുക്ക് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ,
അപ്പോൾ അതോടുകൂടി എല്ലാ നോൺ കറണ്ട് അക്കൗണ്ടുകളും കഴിഞ്ഞു. ക്വസ്റ്റ്യനിലത്തെ എല്ലാ ഐറ്റംസ് നമ്മൾ യൂസ് ചെയ്തു. അടുത്ത മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കണ്ടുപിടിക്കണം. ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ആദ്യം എന്താണ് വേണ്ടത്? നെറ്റ് പ്രോഫിറ്റ് ആണ് വേണ്ടത്. പി എൽ അക്കൗണ്ടിനെ കുറിച്ചിട്ടൊന്നും പറയാത്തതുകൊണ്ട് നമ്മൾ ഇതേപോലത്തെ ഒരു പ്രോബ്ലം ഇന്ന് ചെയ്തിട്ടുണ്ട്, ആദ്യത്തെ പ്രോബ്ലം. അപ്പോൾ നമുക്കൊന്നും പറയാത്തതുകൊണ്ട് നമുക്കൊന്നും ചെയ്യണ്ട. ദെൻ പിന്നെ ബാലൻസ് ഷീറ്റിൽ വേറെ പ്രത്യേകിച്ച് നോൺ ഓപ്പറേറ്റിംഗ് ഇൻകംസിനെ കുറിച്ചിട്ട് എക്സ്പെൻസിനെ കുറിച്ചിട്ടൊന്നും പറയുന്നില്ല. അഡീഷണൽ ഇൻഫർമേഷൻ ആയിട്ട് വന്നിരിക്കുന്നത് ഡ്രോയിങ്സ് ആണ് ഒന്നാമത്തെ. ഡ്രോയിങ്സ് നമ്മളിന്ന് കാണിക്കേണ്ട സ്ഥലം നമ്മുടെ ഇവിടെയാണ്, ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിലാണ്. പിന്നെ വന്നിരിക്കുന്നത് ഡിപ്രീസിയേഷനാണ്. ഡിപ്രീസിയേഷൻ സാധാരണ വരാറുണ്ട്, അത് ഓൾറെഡി ഒരെണ്ണത്തിൽ കാണിച്ചു, എവിടെ അതിൻ്റെ കൺസേൺഡ് അക്കൗണ്ടിൽ കാണിച്ചു. ഇനി കാണിക്കേണ്ടത് എവിടെയാണ്? ഈ മൂന്നാമത്തെ സ്റ്റെപ്പിലാണ് ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞിട്ട് എഴുതുക. ഡിപ്രീസിയേഷൻ എത്ര എമൗണ്ടാണ്? 4000. ഓക്കെ, അപ്പോൾ അത് മാത്രമേ നമുക്ക് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കണ്ടുപിടിക്കാനുള്ള ഒന്ന് ആഡ് ചെയ്യാനോ ഒന്ന് ലെസ് ചെയ്യാനോ ഇല്ല. അപ്പോൾ നമുക്ക് അതിന് എന്തായിട്ട് എടുക്കാം? ഫണ്ട് ഫ്രം ഓപ്പറേഷൻ എന്ന് പറഞ്ഞിട്ട് 4000 ആണ് അവിടെ വരിക. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് എവിടേക്ക് കൊണ്ടുപോകാം? ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പറേഷൻ്റെ സോഴ്സസിൻ്റെ അണ്ടറിൽ നമുക്ക് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ 4000 ആയിട്ട് എഴുതാം. അപ്പോൾ നമ്മുടെ ഈ നാലാമത്തെ സ്റ്റെപ്പിലേക്ക് കടക്കാം, ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പറേഷനിലേക്ക് കടക്കാം. നമ്മുടെ മൂന്ന് സ്റ്റെപ്പുകളും കഴിഞ്ഞു, നാലാമത്തെ സ്റ്റെപ്പാണ്. നാലാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ എന്താ ചെയ്യുക? ഇതുവരെ ചെയ്ത മൂന്ന് സ്റ്റെപ്പുകളുടെയും റിസൾട്ട് ഇതിൽ പോസ്റ്റ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം വരച്ചത് ഏതാണ്? ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റലാണ്. അതിൻ്റെ റിസൾട്ട് എന്തായിരുന്നു? ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ആയിരുന്നു. ഡിക്രീസ് ആയതുകൊണ്ട് നമ്മൾ എവിടെ എഴുതും? സോഴ്സിൽ എഴുതും. ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് 5000 ആണ് അന്നത്തെ അപ്പോഴത്തെ റിസൾട്ട് ആയിരുന്നു, അത് നമ്മൾ എഴുതി. പിന്നെ നമ്മൾ വരച്ചത് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ആയിരുന്നു. അതിലെന്താ റിസൾട്ട്? ഇഷ്യൂ ഓഫ് ഷെയർസ് ആയിരുന്നു. ഇഷ്യൂ ഓഫ് ഷെയർസ് എന്ന് പറഞ്ഞാൽ കമ്പനിക്ക് ഫണ്ട് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ സോഴ്സസിൽ എഴുതുക എമൗണ്ട് 21000. ദെൻ പിന്നെ നമ്മൾ വരച്ചത് ലോൺ അക്കൗണ്ട് ആയിരുന്നു. അവിടെ എന്താണ് കിട്ടിയത്? റേസിംഗ് ഓഫ് ലോൺ ആണ് നമുക്ക് ബാലൻസ് ഫിഗർ ആയിട്ട് കിട്ടിയത്. ഒരു ലോൺ എടുക്കുമ്പോൾ നമ്മുടെ കമ്പനിയിലേക്ക് ഫണ്ട് വരികയാണ് ചെയ്യുക. അപ്പോൾ സോഴ്സസിൻ്റെ അണ്ടറിൽ റേസിംഗ് ഓഫ് ലോൺ എഴുതി. പിന്നെ നമ്മൾ വരച്ചത് ലാൻഡ് അക്കൗണ്ട് ആയിരുന്നു. അവിടെ എന്തുണ്ടായി? പെർച്ചേസ് ഓഫ് ലാൻഡാണ് നമുക്ക് ബാലൻസ് ഫിഗർ കിട്ടിയിരുന്നത്. അപ്പോൾ നമ്മൾ എന്താ എഴുതേണ്ടത്? പർച്ചേസ് ഓഫ് ലാൻഡ് എന്ന് പറഞ്ഞിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അപ്ലിക്കേഷൻ ഓഫ് ഫണ്ടിൻ്റെ നേരെ 5000 എന്ന് എഴുതി. ഓക്കെ, ദെൻ പിന്നെ നമ്മൾ വരച്ചത് ബിൽഡിംഗ് അക്കൗണ്ട് ആയിരുന്നു. അവിടെയും പെർച്ചേസ് ആണ് കിട്ടിയിരിക്കുന്നത്. പെർച്ചേസ് ഓഫ് ബിൽഡിംഗ് എന്ന് പറഞ്ഞിട്ട് ക്യാഷ് പോകുന്നത് കൊണ്ട് അപ്ലിക്കേഷൻ ഓഫ് ഫണ്ടിൻ്റെ അണ്ടറിൽ എഴുതുക 2500 എഴുതി. പിന്നെ നമ്മൾ വരച്ചത് ലാൻഡ് അക്കൗണ്ട് ആയിരുന്നു. മെഷീനറി അക്കൗണ്ട് ആയിരുന്നു. നമ്മൾ മെഷീനറിയുടെ അഡ്ജസ്റ്റ്മെൻറ്റും ഡിപ്രീസിയേഷനൊക്കെ അഡ്ജസ്റ്റൊക്കെ ചെയ്തിട്ട് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അത് അഡ്ജസ്റ്റ്മെൻറ്റ് കഴിഞ്ഞിട്ടും വീണ്ടും പെർച്ചേസ് തന്നെയാണ് വന്നത്. ക്യാഷ് പോണത് കൊണ്ട് അപ്ലിക്കേഷൻ അണ്ടറിൽ പെർച്ചേസ് ഓഫ് മെഷീനറി എന്ന് പറഞ്ഞിട്ട് 7000 എഴുതി. ഓക്കെ, പിന്നെ നമ്മൾ എല്ലാ നോൺ കറണ്ട് അക്കൗണ്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കണ്ടുപിടിച്ചത് ഫണ്ട് ഫ്രം ഓപ്പറേഷനാണ്. ഫണ്ട് ഫ്രം ഓപ്പറേഷനായിട്ട് നമുക്ക് എത്ര കിട്ടിയിട്ടുണ്ടായിരുന്നു? 4000 നമുക്ക് നേരത്തെ നമ്മൾ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. അത് സോഴ്സസിൻ്റെ അണ്ടറിൽ എഴുതി. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും നാളും ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് ചെയ്യുന്ന പ്രോബ്ലത്തിൽ പ്രത്യേകിച്ച് അഡ്ജസ്റ്റ്മെൻറ്റുകളൊന്നും വരാത്തതുകൊണ്ട് നമ്മൾ ഇത് വെച്ച് നിർത്താറുണ്ട്. പക്ഷേ ഇതിൽ അഡ്ജസ്റ്റ്മെൻറ്റ് വന്നതുകൊണ്ട് ഒന്ന് നോക്കുക, ആ രണ്ട് അഡ്ജസ്റ്റ്മെൻറ്റും ഡബിൾ എഫക്റ്റ് വന്നിട്ടുണ്ടോ നോക്കുക, ഇല്ലെങ്കിൽ നമ്മളിവിടെ എഴുതേണ്ടതായിട്ട് വരും. ആദ്യത്തെ അഡ്ജസ്റ്റ്മെൻറ്റായ ഡ്രോയിങ്സ്, അതിന് ഒരു എഫക്റ്റാണ് വന്നിട്ടുള്ളത്. ഇവിടെ മാത്രം നമ്മുടെ ക്യാഷ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ മാത്രം അഡ്ജസ്റ്റ്മെൻറ്റ് വന്നിട്ടുള്ള, രണ്ടാമത്തെ അഡ്ജസ്റ്റ്മെൻറ്റ് വന്നിട്ടില്ല. അപ്പോൾ അതെവിടെയാണ് കാണിക്കേണ്ടത്? കമ്പനിയിൽ നിന്ന് ഡ്രോ ചെയ്ത് പോകുമ്പോൾ കമ്പനിയിൽ നിന്ന് ക്യാഷ് പുറത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ എന്താണ്? അപ്ലിക്കേഷൻ ഓഫ് ഫണ്ടാണ്. ഡ്രോയിങ്സ് എന്ന് പറഞ്ഞിട്ട് അപ്ലിക്കേഷൻ ഓഫ് ഫണ്ടിൻ്റെ അണ്ടറിൽ 20000 എഴുതി. ദെൻ ഡിപ്രീസിയേഷനാണ്. നമ്മൾ ഡിപ്രീസിയേഷൻ രണ്ട് സ്ഥലത്ത് കാണിച്ചു കഴിഞ്ഞു, ഒന്ന് മെഷീനറിയുടെ അക്കൗണ്ടിലും അതുപോലെ രണ്ടാമത് കാണിച്ചത് നമ്മൾ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ അവിടെ വീണ്ടും പ്രത്യേകിച്ച് അത് കാണിക്കേണ്ട ആവശ്യം ഇല്ല. ദെൻ അപ്പോൾ എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റുകളും അക്കൗണ്ടുകളും റിസൾട്ടൊക്കെ നമ്മൾ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ടോട്ടൽ ചെയ്യുക. ടോട്ടൽ ചെയ്യുമ്പോൾ രണ്ട് സൈഡിൽ നമുക്ക് എത്ര കിട്ടും? 34500 വെച്ചിട്ട് ടാലി കിട്ടിക്കോളും. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ എന്ത് വരയ്ക്കേണ്ടത്? ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യേണ്ടത്. താങ്ക് യു.